നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് നമുക്ക് രണ്ട് തരത്തിൽ കുക്ക് ചെയ്യാം, അതായത് ഒഴിച്ചുകറിയുടെ പോലെയും പിന്നെ ഒരു തൊട്ട് കൂട്ടാൻ എന്ന രീതിയിലും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമേ ഞാനിവിടെ ഒരു അധികം മൂക്കാത്ത കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു ഗ്രേവിയൊക്കെ റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ കറി കഴിക്കുന്ന അതേ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഗ്രേവിക്ക്. ഇനി ഒരു പാത്രം വയ്ക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഈ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തീ സിമ്മിലാക്കിക്കൊണ്ട് നമുക്കിതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാത്രം വയ്ക്കാം, അതിലേക്ക് തേങ്ങാ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10-12 കുഞ്ഞുള്ളി, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങായും കുഞ്ഞുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിൻ്റെ ഈ കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീയൊന്ന് സിമ്മിലാക്കിയിട്ട് വേണം കൈ മാറ്റാതെ ഇതേപോലെ ഒന്ന് തേങ്ങ വറുക്കാൻ. ഇടയ്ക്ക് നമ്മളുടെ കുമ്പളങ്ങ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മളുടെ കുമ്പളങ്ങ കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി അതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യാം. തേങ്ങ ഒന്ന് വറുത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയിട്ട് നന്നായിട്ടങ്ങ് മുരിയിച്ചെടുക്കുക. അതായത് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടതങ്ങ് അരച്ചെടുക്കാം. ആ അരപ്പിനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഒരു തൊട്ട് കൂട്ടാൻ എന്ന പാകത്തിനാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട. നമ്മളിവിടെ ഒരു നല്ല ഗ്രേവിയിലാണ് ഈ ഒരു കുമ്പളങ്ങ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് കടുക് താളിച്ചാൽ മാത്രം മതി. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നീട് കടുക്, വറ്റൽമുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില. ഇനി ഇത് ഇത്രയും വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇത്രയുള്ള പരിപാടി. നല്ല തിക് ഗ്രേവി ആയിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, അതായത് ചിക്കൻ ഗ്രേവിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കുമ്പളങ്ങ കറി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.